സംഗീത പ്രാധാന്യമുള്ള സിനിമകൾ നിർമ്മിക്കുവാനുള്ള എൻ്റെ തീക്ഷ്ണമായ അഭിനിവേശവും അന്വേഷണങ്ങളും സിബിമലയിൽ എന്ന യുവ സംവിധായകനിൽ എന്നെ എത്തിച്ചു. ഹിസൈനസ് അബ്ദുള്ള എന്ന സിനിമ കണ്ടപ്പോൾ എനിക്ക് സിബിയിലുള്ള വിശ്വാസം പതിന്മടങ്ങ് വർദ്ധിച്ചു. ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും എനിക്ക് വേണ്ടി കഴിയുന്നതും വേഗം പടം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. പ്രമദവനം, വീണ്ടും, ദേവസഭാതലം എന്നിവ പോലെ നല്ല പാട്ടുകളുള്ള സിനിമ നിർമ്മിക്കുവാനാണ് എൻ്റെ ആഗ്രഹമെന്ന് ഞാൻ സിബിയോട് പറഞ്ഞു. അങ്ങനെ തന്നെ ആകാമെന്ന് സിബി എനിക്ക് വാക്കുതന്നു. എനിക്ക് വേറെ ഒരു വ്യവസ്ഥകളും ഇല്ലെന്നും ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. മോഹൻലാലിൻ്റെ ഡേറ്റിനായി അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടെന്നും ഞാൻ സിബിയെ അറിയിച്ചു. ലോഹിതദാസിനെ കൊണ്ട് കഥയും തിരക്കഥയും എല്ലാം എഴുതിക്കുന്ന കാര്യം സിബി ഏറ്റെടുത്തു. ധനം എന്ന സിനിമയുടെ കഥ ലോഹിതദാസ് പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ അതത്ര ഹൃദയഹാരിയായി എനിക്ക് തോന്നിയില്ല. എൻ്റെ തണുത്ത പ്രതികരണം കണ്ട് തൽക്കാലം വേറെ കഥയൊന്നും കയ്യിലില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെയെങ്കിൽ അത് തന്നെ സ്വീകരിച്ച് വൈകാതെ പടം തുടങ്ങാമെന്ന് ഞാൻ പറഞ്ഞു. കുറേയധികം അടിപിടിയും സ്റ്റണ്ടുമൊന്നും ഉണ്ടാകില്ലല്ലോ എന്ന് മാത്രം ഞാൻ ചോദിച്ചു. സാർ അഭിനയിച്ചാലും ഇല്ലെങ്കിലും, ലൊക്കേഷനിൽ വന്നാലും ഇല്ലെങ്കിലും, സാറിൻ്റെ കാർ അവിടെ ഉണ്ടായിരിക്കണമെന്ന് ലോഹി ആവശ്യപ്പെട്ടു. കാരണം സിനിമ റിലീസാവുമ്പോൾ സാറിൻ്റെ കാറിനെ സ്റ്റാറാക്കി മാറ്റാനാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശമെന്ന്. പാട്ടുകൾ എഴുതുവാനായി മലയാള ഗാനരംഗത്ത് കതിരോലപ്പന്തലൊരുക്കിയ പി കെ ഗോപിയെയാണ് സിബിയും ലോഹിയും ഏർപ്പാട് ചെയ്തിരുന്നത്. ആതുര സേവനം തൻ്റെ തൊഴിലായി സ്വീകരിച്ച് ലളിത ജീവിതം നയിച്ചിരുന്ന ഭാവനാസമ്പന്നനായ ഈ കവി ട്രെയിനിൽ മദ്രാസിൽ എത്തിച്ചേർന്നു. അദ്ദേഹത്തിൻ്റെ ലാളിത്യം എന്നെ തികച്ചും അത്ഭുതപ്പെടുത്തി. കർണാടക സംഗീതത്തിലെയും ഹിന്ദുസ്ഥാനിയിലെയും പല രാഗങ്ങളും പരിചയപ്പെടുത്തി എല്ലാ മലയാളികൾക്കും പ്രിയങ്കരനായ രവീന്ദ്രൻ മാസ്റ്റർ കൂടി വന്നപ്പോൾ കോറം തികഞ്ഞു. ഗാനസന്ദർഭം ലോഹി വിവരിച്ചു. സാമ്പത്തികമായി വളരെ കഷ്ടത അനുഭവിക്കുന്ന നായകന് അപ്രതീക്ഷിതമായി കുറേയധികം പണം കൈവരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമാണ് പാട്ടിൻ്റെ പ്രമേയമെന്ന് കേട്ടപ്പോൾ ചെറുതായി ഒന്ന് ആലോചിച്ച ശേഷം രവീന്ദ്രൻ മാസ്റ്റർ ഷൺമുഖപ്രിയ രാഗം മൂളിക്കേൾപ്പിച്ചു. പിറ്റേ ദിവസം തന്നെ ഗോപി ആദ്യത്തെ പാട്ടിൻ്റെ വരികൾ കൊണ്ടുവന്നു. ആനക്കെടുപ്പത് പൊന്നുണ്ടേ. ഈ വരികൾ കേട്ടപ്പോൾ എന്ത് പറയണമെന്നറിയാതെ ഞാൻ തരിച്ചു നിന്നു. സദ്ദാം ഹുസൈൻ്റെ ആക്രമണത്തോടുകൂടി എൻ്റെ അറ്റ്ലസ് ജ്വല്ലറിയുടെ കുവൈറ്റിലെ കടകളിലെ സ്വർണമെല്ലാം നഷ്ടപ്പെട്ട് ദുബായിലെ ഒരു കൊച്ചു കട മാത്രം ബാക്കിയായിരുന്ന കാലഘട്ടമായിരുന്നു അത്. അതൊന്നും സാരമില്ല, രാമചന്ദ്രൻ ഇനിയും തിരിച്ചു വരുമെന്ന് സിബിയും ലോഹിയും ഗോപിയും എന്നെ സാന്ത്വനപ്പെടുത്തി. അവരുടെ അനുഗ്രഹാശീസ് കാരണമോ എന്തോ അറ്റ്ലസ് ജ്വല്ലറിക്ക് പിന്നീട് 50 ഷോറൂമുകൾ ഉണ്ടാവുകയും കാലചക്രം തിരിയുമ്പോൾ വീണ്ടും നഷ്ടങ്ങൾ ഉണ്ടായതുമെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗം. ഇനി ഗാനചിത്രീകരണത്തെപ്പറ്റി. ഈ പാട്ടിൻ്റെ കുറച്ചു ഭാഗം പാലക്കാടും ബാക്കി മദ്രാസിലെ ജെമിനി സ്റ്റുഡിയോയിലും വെച്ചാണ് ചിത്രീകരിച്ചത്. പാലക്കാട്ടെ ചിത്രീകരണത്തിൽ മോഹൻലാലും മുരളിയും മാത്രമാണെങ്കിൽ മദ്രാസിലേതിന് അവരോടൊപ്പം നൃത്തം ചെയ്യുന്ന നിരവധി കലാകാരികളും ഒരു വലിയ സെറ്റും ഉണ്ടായിരുന്നു. വളരെ ചിലവേറിയ ഗാന ചിത്രീകരണമായിരുന്നു അത്. അപ്രതീക്ഷിതമായി ഒരു ലോട്ടറി അടിച്ച പോലെ ധാരാളം പണം കിട്ടുമ്പോൾ നായകനും കൂട്ടുകാരനും സ്വപ്നം കാണുന്ന രംഗം സിബിമലയിൽ അതിമനോഹരമായി ചിത്രീകരിച്ചത് നമുക്ക് കാണാം.
ஒரு அணைக்கெடுப்பது பொன்னுண்டே.